പത്താമത്തെ ആയത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്നാ സൂറത്തു താഹയിൽ എട്ടാമത്തെ ആയത്തിലാണ്. അല്ലാഹു അവനൊഴികവർ ആരാധ്യനില്ല, ലഹുൽ അസ്മാഉൽ ഹുസ്ന അവന് അസ്മാഉൽ ഹുസ്നകളുണ്ട്, അവന് ഏറ്റവും വിശിഷ്ടങ്ങളായ നാമങ്ങളുണ്ട് എന്ന് സൂറത്തു ത്വാഹയിൽ. മറ്റൊന്ന് സൂറത്തുൽ ഹഷറിലെ 24-ാമത്തെ ആയത്താണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന. ഇങ്ങനെ പിന്നീട് ഞാൻ നിങ്ങൾ ആദ്യം ഓതി കേൾപ്പിച്ച സൂറത്തുൽ അഹ്റാഫിൽ കാണാം, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദുഊഹു ബിഹാ. അത് അഹ്റാഫിലെ 180-ാമത്തെ ആയത്താണ്. ഇനി അതേപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിലെ 110-ാമത്തെ ആയത്തിലാണ് മറ്റൊരു സ്ഥലത്ത് അല്ല പറയുന്നത്, ഖുലിദുള്ളാഹ അവിദുർ റഹ്മാൻ അയ്യമ്മാ തദുഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ അല്ലാ എന്ന് വിളിച്ചോളൂ, അല്ലെങ്കിൽ റഹ്മാനെ എന്ന് വിളിച്ചോളൂ, നിങ്ങൾ എന്ത് വിളിച്ചാലും അല്ലാഹുവിന് വിശിഷ്ടങ്ങളായ നാമങ്ങളുണ്ട്. അത് ഇസ്രായേലിലെ 110-ാമത്തെ ആയത്ത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹയിലും ഹഷറിലും ഐറാഫിലും ഇസ്രായേലിലും വിവിധ ആയത്തുകളിലായി അല്ലാഹു പറഞ്ഞിരിക്കുകയാണ് അവന് അസ്മാഉൽ ഹുസ്നയുണ്ട്. ഇനി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു എന്താണ് ഈ ഹുസ്ന എന്ന പ്രയോഗം കിട്ടാൻ കാരണം. അൽ അഹ്സൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പ്രയോഗമാണ് ഹുസ്ന എന്നത്. അൽ അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എന്നാണ്. ഏറ്റവും നല്ലത് എന്നതിനോട് ചേർത്ത് പറയുന്നതാണ് അൽ അസ്മാ. അപ്പൊ അൽ അസ്മാ എന്നതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ചേർത്ത് പറയുന്നതാണ് അൽ അസ്മാഉൽ ഹുസ്ന. അർത്ഥം ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും നല്ല നാമങ്ങൾ. ഇതാണ് അതിൻ്റെ ആശയം. എന്തുകൊണ്ട് ആ പേരതിന് ലഭിച്ചു? ഒന്നാമത്തെ കാരണം, ആ പേരുകളിലെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വങ്ങളാണ് വിളിച്ചറിയിക്കുന്നത്. ഓരോ പേരിലും പടച്ചവന്റെ മഹത്വങ്ങൾ ഉദ്ഘോഷിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അതിനെ ഗ്രഹിച്ചവർക്ക് സ്വർഗം വാഗ്ദത്തം നൽകപ്പെട്ടിരിക്കുകയാണ്. ഞാൻ വിശദീകരിക്കുന്നുണ്ട് ആ ഹദീസ്. ആ പേരുകൾ ഗ്രഹിച്ചവർക്ക് സ്വർഗം വാഗ്ദത്തം നൽകപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാരണം, അതിനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും ഉത്കൃഷ്ടമായ അറിവ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണല്ലോ അത്യുത്കൃഷ്ടമായ അറിവ്. അതുകൊണ്ട് ആ അള്ളാഹുവിനെ അറിയാൻ ഉപയോഗപ്പെടുത്തേണ്ടുന്ന നാമങ്ങൾക്കും അത്യുത്കൃഷ്ടങ്ങൾ എന്നർത്ഥം വരുന്ന അൽ ഹുസ്ന എന്ന പേര് വന്നു. നാലാമത്തെ പ്രത്യേകത, മനുഷ്യൻ ഏറ്റവും കൂടുതൽ അവന്റെ പ്രയാസങ്ങൾ ഇറക്കി വെക്കുന്നത് തന്റെ നാഥന്റെ മുമ്പിലാണ്. ആ നാഥനെ വിളിക്കുമ്പോൾ അത് മുഖേന, അവന്റെ ഇസ്മുകൾ മുഖേനയാണല്ലോ പ്രാർത്ഥിക്കപ്പെടാറുള്ളത്. ആ നിലക്കാണ് അൽ ഹുസ്ന എന്ന പേര് വന്നത് എന്നിങ്ങനെ പണ്ഡിതന്മാരെ വിശദീകരിച്ച് കാണാം. അപ്പൊ അല്ലാഹു അതിലൂടെ എന്താ ആവശ്യപ്പെട്ടത്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവിന് ഉത്കൃഷ്ടങ്ങളായ പേരുകളുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളോടല്ല പറയുന്നു, ഫദുഊഹു ബിഹാ, അവ മുഖേന നിങ്ങൾ അവനെ വിളിച്ചോളൂ. ആ നാമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ആ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവനോട് ദുആ ചെയ്തോളൂ. എന്നിട്ട് അല്ലാഹു മറ്റൊരു നിർദ്ദേശം വെക്കുന്നു, വദറു വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. വദറു, നിങ്ങൾ ഉപേക്ഷിക്കുവീൻ, നിങ്ങൾ ഒഴിവാക്കുവീൻ. അല്ലദീന, ഒരു കൂട്ടരെ, എന്താണ് അവരുടെ സ്വഭാവം? യുൽഹിദൂന ഫീ അസ്മാഇഹി, അല്ലാഹുവിന്റെ പേരുകളിൽ വക്രതയുണ്ടാക്കുന്നു അവർ. അല്ലാഹുവിന്റെ പേരുകളിൽ കുതന്ത്രം പ്രയോഗിക്കുന്ന, പടച്ചതമ്പുരാന്റെ നാമങ്ങളിൽ വക്രതയും വളവും ഉണ്ടാക്കി തീർക്കുന്ന കക്ഷികളെ, ആളുകളെ നിങ്ങൾ ഉപേക്ഷിക്കണം. സയുജസൗന മാ കാനൂ യഅമലൂന, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ അനന്തര പ്രതിഫലം അവർക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും എന്നൊരു മുന്നറിയിപ്പും അല്ലാഹു നൽകുന്നു. ഇവിടെ എന്താണ്, ഇവിടെ യുൽഹിദൂന എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ വക്രതയുണ്ടാക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം, അവരെ ഉപേക്ഷിക്കണം എന്നുള്ള പറഞ്ഞല്ലോ. എന്താണ് അള്ളാഹുവിന്റെ നാമങ്ങളിൽ വക്രതയുണ്ടാക്കൽ? എങ്ങനെയാണ് വടച്ചിടമ്പുരാന്റെ പേരുകളിൽ വക്രതയുണ്ടാക്കി തീർക്കൽ? വക്രതയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥം വിട്ടുകൊണ്ട് അതിനെ തെറ്റിക്കലാണ്. അത് വിവിധ നിലക്കാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഒന്ന്, അള്ളാഹുവല്ലാത്ത ആരെയൊക്കെ ജനങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നുവോ അവർക്കൊക്കെ പടച്ചോന്റെ ഈ പേര് വെക്കുക. അള്ളാഹുവിനെ പോലെ കാണുന്നവനാണ് സമീ, അലീം, ബസീർ എന്നൊക്കെ പലർക്കും പേര് വെക്കുന്നവരുണ്ട്. റഹ്മാൻ എന്ന് മറ്റുള്ളവരെ പേര് വിളിക്കുന്നവരുണ്ട്. പാടില്ലാത്തതാണ്. പടച്ചവന്റെ വിശിഷ്ടനാമത്തോടൊപ്പം
ആ നിലക്കുള്ള പ്രത്യേകമായ പേരുകൾ ഒരിക്കലും വെച്ചുകൂടാ. കൂട്ടത്തിൽ സൂചിപ്പിക്കട്ടെ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂലിന് 99 നാമങ്ങളുണ്ട് എന്ന് എഴുതിവിട്ട ആളുകളുണ്ട്. തീർന്നില്ല, അവിടെ കൊണ്ടും അവസാനിച്ചില്ല. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അള്ളാഹ് ചെയ്യുന്നതൊക്കെ ചെയ്യുമെന്ന് മാലയിലൂടെ പാടിപ്പുകഴ്ത്തപ്പെട്ട വ്യക്തിയാണ്. അള്ളാഹുവിന്റെ അറിവുകൾ അക്ഷരങ്ങൾ വരെ എനിക്കറിയാം. ഈ ലോകത്തെത്ര മണൽത്തരിയുണ്ട് എന്ന് എനിക്കറിയാം. സമുദ്രത്തിലെ തിരമാലകൾ എനിക്കറിയാം. ഇവിടെയുള്ള സസ്യലതാദികൾ എനിക്കറിയാം. എല്ലാം എനിക്കറിയാം. എവിടെയും ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുരീദുമാർ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പുകഴ്ത്തി വഷളാക്കിയിട്ടുണ്ട്. ആ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ പറ്റി മുരീദുമാർ എഴുതിവിട്ടത് അത്യത്ഭുതകരമായിരിക്കുന്നു. എന്താ പറഞ്ഞതറിയോ? ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിക്ക് 99 വിശിഷ്ട നാമങ്ങളുണ്ട് എന്നാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖിന് 99 അസ്മാഉൽ ഹുസ്നയുണ്ട്. അതാരെങ്കിലും എഴുതിക്കെട്ടിയാൽ പൈശാചികമായ ബാധകളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് എഴുതിവിട്ടിരിക്കുകയാണ് അവരുടെ പുസ്തകങ്ങളിൽ. ശിർക്കൻ പ്രയോഗമാണത്. ഷെയ്ഖ് ജീലാനി അത്തരത്തിലുള്ള പേരുകളുണ്ട് എന്നതിന് എന്താണ് തെളിവ്? സമൂഹം നൽകിയ ചില പേരുകൾ മാത്രമല്ല എന്നിട്ട് എഴുതിക്കെട്ടാനും. ഒന്നും എഴുതിക്കെട്ടാൻ ഇസ്ലാം അനുവദിക്കപ്പെട്ട സംഗതിയല്ല. അള്ളാഹുവിന്റെ നാമങ്ങളായിരുന്നാൽ പോലും അത് എഴുതിക്കെട്ടുന്നത് പോലും പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ്. അതും ഒഴിവാക്കേണ്ടതാണ് എന്നതാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രസക്തമായ അഭിപ്രായമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. എന്നിട്ടല്ലേ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ എഴുതിക്കെട്ടൽ. അപ്പോ പടച്ചതമ്പുരാന് മാത്രമല്ല ഈ വിശേഷണങ്ങൾ മറ്റാർക്കെങ്കിലും സമർപ്പിക്കൽ, അത് അള്ളാഹുവിന്റെ നാമങ്ങളെ വക്രീകരിക്കലാണ്. അതുപോലെ തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ ലാത്ത എന്ന പേരിട്ടത് പലപ്പോഴും, അതുപോലെ തന്നെ ഉസ്സ മനാത്ത എന്നൊക്കെയുള്ള പേരുകൾ സ്വീകരിച്ചതിന്റെ പിന്നിൽ അൽ ഉസ്സ എന്നത് അസീസ് എന്ന അള്ളാഹുവിന്റെ നാമത്തോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ടിട്ടതാണ് എന്നും, മനാത്ത എന്ന പ്രയോഗം മന്നാൻ അള്ളാഹുവിന്റെ പേരാണ് മന്നാൻ, അതിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ടിട്ടതാണെന്നും ഒക്കെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്തായിരുന്നാലും അതെല്ലാം അള്ളാഹുവിന്റെ നാമങ്ങളെ വക്രീകരിക്കലാണ്. മറ്റൊന്ന് അള്ളാഹുവിനെ ന്യൂനതകൾ കൊണ്ട് വിശേഷിപ്പിക്കലാണ് അള്ളാഹുടെ നാമങ്ങളെ വക്രീകരിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം. അള്ളാഹിന്റെ അള്ളാഹുവിനെ ഏതെങ്കിലും ന്യൂനത കൊണ്ട് വിശേഷിപ്പിക്ക. ഉദാഹരണമായി ജൂതന്മാര് പറഞ്ഞു ഇന്നല്ലാഹ ഫഖീറുൻ, അല്ല ഫക്കീറാണ് വനഹനു അഗ്നിയ, ഞങ്ങളൊക്കെ സമ്പന്നന്മാരാ. അതുകൊണ്ടല്ലേ അള്ളാഹ് മുഹമ്മദിന്റെ ഖുർആനിൽ ഇങ്ങനെ പറയണം, മന്ദല്ലദീ ഖുരിദുല്ലാഹ ഖർലൻ ഹസന, ആരുണ്ട് അള്ളാഹ്ക്ക് നല്ല കടം കൊടുക്കാൻ തയ്യാറുള്ള ഒരു? അപ്പൊ പറച്ചോന്റെ അടുത്ത് മുതലില്ലാതെ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിട്ടല്ലേ കടം ചോദിക്കുന്നത്? ഇന്നല്ലാഹ ഫഖീറുൻ, അല്ലാഹ് ഫഖീറാണ് എന്ന് പറഞ്ഞു. അത് അള്ളാഹിന്റെ നാമങ്ങളെ ഏറ്റവും വലിയ കുഫറിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കലാണ്. അതുപോലെ തന്നെ അള്ളാഹു 6 ഘട്ടങ്ങളിലായി ആകാശഭൂമികളെയൊക്കെ സൃഷ്ടിച്ച് 7th നാൾ പടച്ചോ റെസ്റ്റ് എടുത്തു എന്ന് പറയുന്നുണ്ട്. അത് അള്ളാഹുവിന് ഇല്ലാത്ത അവന്റെ മഹത്വത്തിന് യോജിക്കാത്ത അവനെ സംബന്ധിച്ച് പറയലാണ്. അതുപോലെ യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുടെ കൈയൊക്കെ കെട്ടിപ്പൂട്ടപ്പെട്ടതാണ്, ബന്ധിതമാണ് എന്ന് പറഞ്ഞു ജൂതന്മാർ. ഇതേപോലെയുള്ള വിശേഷണങ്ങളും നാമങ്ങളും അള്ളാഹുവിന് നൽകൽ അവന്റെ നാമങ്ങളെ വക്രീകരിക്കലാണ്. അവയിൽ വളവും തിരിവും ഉണ്ടാക്കിക്കൊണ്ടവയെ ഏറ്റവും മോശമായി ചിത്രീകരിക്കലാണ്. ഇനി വേറൊരു നിലക്കുള്ള വ്യാഖ്യാനം, അള്ളാഹുവിന്റെ നാമങ്ങളിൽ വക്രതയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ പേരൊക്കെ പേരാന്നൊക്കെ വിശ്വസിക്കുക, പക്ഷെ അവ ഉൾക്കൊള്ളുന്ന ആശയങ്ങളെ തള്ളിക്കളയാൻ. പടച്ചോന്റെ പേരൊക്കെ ഞാൻ അംഗീകരിക്കും, സമീൽ അലീം ഖദീർ ബസീർ എന്നൊക്കെ ഞാൻ പറയും, പക്ഷെ അതിന്റെ ആശയങ്ങൾ ഞാൻ അംഗീകരിക്കൂല. എല്ലാം കേൾക്കുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാത്തിനും കഴിവുള്ളവൻ, ഈ നിലക്കുള്ള വിശേഷണങ്ങളെ എന്ത് ചെയ്യണം? അതൊക്കെ അലങ്കാര പ്രയോഗമാണ് എന്ന് പറഞ്ഞിട്ടല്ല, അതൊക്കെ ചില ആലങ്കാരികമായ പ്രയോഗങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലായി പോകും, അലങ്കാരങ്ങളാണ്, ആലങ്കാരിക പ്രയോഗങ്ങളാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തലായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഇസ്മുകളെ നിഷേധിക്കുന്ന കക്ഷികളുണ്ട്. ഇതൊന്നും പാടില്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് പടച്ചതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൈകാര്യം ചെയ്തുവോ അവയെല്ലാം കൃത്യമായി തന്നെ അംഗീകരിക്കലാണ് യഥാർത്ഥ വിശ്വാസികൾ ചെയ്യേണ്ടുന്ന ഏക മാർഗം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇതേപോലെ അവന്റെ വിശേഷണങ്ങൾ ഏതെങ്കിലും സൃഷ്ടികളുടേതിന് തുല്യമാണെന്ന് പറയലും, അള്ളാഹുവിന് യോജിക്കാത്ത പേര് വിളിക്കലും, പടച്ചവന് അബാണ് അബ്, അള്ളാഹു പിതാവാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ അവന്
ജിസ്മുണ്ട്, അവന് തടിയുണ്ട്, അവന് മനുഷ്യരെ പോലെയുള്ള അവയവങ്ങളുടെ ഉടമയാണ്. ആ നിലക്ക് അവനെ സാദൃശ്യപ്പെടുത്തിയവരും സമൂഹത്തിലുണ്ട്. ഇതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകളിൽ വക്രീകരണം ഉണ്ടാക്കലാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, വസറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, പടച്ചവന്റെ പേരുകളിൽ വക്രീകരണം ഉണ്ടാക്കുന്ന, വളവും തിരിവും ആഗ്രഹിക്കുന്ന കക്ഷികളെ നിങ്ങൾ ഒഴിവാക്കുക, നേരായ മാർഗത്തിൽ നിങ്ങൾ ചരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇനി സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, അല്ലാഹുവിന്റെ നാമങ്ങളൊക്കെ പടച്ചതമ്പുരാന്റെ ഏത് പേരുകളെയും, ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള പേരുകളെ അല്ലാഹുവിന് നാം വിളിക്കാവൂ. വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ കാണപ്പെടാത്ത ഒരു നാമം, അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ ശരിയാണെങ്കിലും നാം സ്വന്തമായി ഉണ്ടാക്കി വിളിച്ചുകൂടാ, വിളിച്ചുകൂടാ. ഇപ്പൊ ഖുർആനിൽ കാണാം അല്ലാഹു യസ്തഹസീബു എന്ന് കാണാം. അല്ലാഹു യസ്തഹസീബീം, പടച്ചവൻ അവരെ പരിഹസിക്കുന്നു. അപ്പൊ അതിന് നമ്മളൊരു പേരുണ്ടാക്കുക, മുസ്തഹസീ, പരിഹസിക്കുന്നവൻ, അള്ളാഹുടെ പേര് പരിഹസിക്കുന്നവൻ എന്നൊരു പേര് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പാടില്ല. അള്ളാഹുവിനെ അവന്റെ വിശുദ്ധ ഖുർആനിൽ എന്താണോ വന്നിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഹദീസിൽ എന്താണോ വന്നിട്ടുള്ളതെങ്കിൽ, ആ പേര് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. കാരണം വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്, ഇത്തബിഊ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് അവതീർണമായതിനെ മാത്രം നിങ്ങൾ പിൻപറ്റുവീൻ. വലാ തത്തബിഊ മിൻ ദൂനിഹി ഔലിയ, അവന് പുറമേ നിങ്ങൾ രക്ഷാധികാരികളെ സ്വീകരിക്കരുത്. അഥവാ നാം പിൻപറ്റാൻ ബാധ്യസ്ഥരായത് അല്ലാഹുവിനെയാണ്, അവന്റെ റസൂലിനെയാണ്. അപ്പൊ പ്രമാണബദ്ധമായ പേരുകൾ വഹീന്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിന് അറിയിച്ചു കൊടുക്കപ്പെട്ട നാമങ്ങൾ മാത്രമേ നാം അല്ലാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടുള്ളൂ. സമാനാർത്ഥങ്ങളുള്ള പേരുകൾ നിർമ്മിക്കാൻ പാടില്ല. അതാ പറയുന്നത്. അപ്പൊ പടച്ചവനെ പറ്റി അർത്ഥത്തിലൊന്നും തകരാറില്ല, പക്ഷെ ഒരു പേര് നമ്മളാണ് ഉണ്ടാക്കാൻ പാടില്ല. ഖുർആനിലോ ഹദീസിലോ ഉള്ള ഒരു പേരല്ലാതെ അർത്ഥത്തിന് തകരാറില്ലല്ലോ, സംഗതി ഉള്ളത് തന്നെയല്ലേ എന്ന് വിചാരിച്ച് നാം സ്വയം ഒരു പേര് ആവിഷ്കരിച്ചുണ്ടാക്കാൻ പാടില്ല. ഇതതിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ കവിയ്, അള്ളാഹു കവിയാണ്, കവിയ് എന്നുള്ളൊരു പടച്ചതമ്പുരാണ്ടൊരു പേരാണ്. കവിയ്, ശക്തൻ, അതേ അർത്ഥത്തിൽ ഭാഷയിൽ പ്രയോഗിക്കും ജലിദുൻ, നല്ല മല്ലൻ. അള്ളാഹിനെ പറ്റി അത് പ്രയോഗിക്കാൻ പറ്റുമോ? അതേ ആശയം തന്നെയല്ലേ ഉള്ളത്. അതുപോലെ അള്ളാഹു ഖാദിറാണ്, അവൻ കഴിവുള്ളവനാണ്. അതിന് സമാനമായ ഭാഷയിലെ ഒരു പ്രയോഗമാണ് മുസ്തതീഉൻ, ഇസ്തതാ കഴിഞ്ഞു, മുസ്തതീഉൻ കഴിയുള്ളവൻ. അപ്പൊ ഖാദിർ എന്ന് പറയുമ്പോൾ അള്ളാഹുടെ ഒരു പേര് മുസ്തതീഉ, അബ്ദുൽ മുസ്തതീഉ എന്ന് പേരിടാ, അങ്ങനെ മുസ്തതീഉ എന്നൊരു പേര് നമുക്ക് ഉണ്ടാക്കാമോ? ആശയത്തിൽ തെറ്റില്ലെങ്കിലും പാടില്ല. അള്ളാഹു അലീം, അറിവുള്ളവനാണ്, അതേ അർത്ഥമാണ് ആരിഫ്. ആരിഫ് എന്ന് പറഞ്ഞാലും, അറഫ എന്ന് പറഞ്ഞാലും, അലിമ എന്ന് പറഞ്ഞാലും അറിഞ്ഞൂനാണ്. അപ്പൊ അള്ളാഹുടെ പേരാണ് ആലിം അല്ലെങ്കിൽ അലീം. അതിനോട് യോജിക്കുന്ന ഒരു പറ നമ്മൾ ഉണ്ടാക്കുക, ആരിഫ്. അപ്പൊ അബ്ദുൽ ആരിഫ്, ആരിഫ് എന്ന് പേരിടുക പാടുണ്ടോ? ഇല്ല. കാരണം അള്ളാഹു അവന്റെ ഖുർആനിലോ ഹദീസിലോ ആരിഫ് എന്ന് അവനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്മുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലെങ്കിൽ ഹദീസിലൂടെ, ഇത് രണ്ടുമാണല്ലോ വഹീ. ആ വഹീലൂടെ ലഭിക്കപ്പെട്ട ഇസ്മുകളെ അള്ളാഹുവിന്റെ ഇസ്മുകളായി പറയാനോ, എഴുതാനോ, വിളിക്കാനോ, ഉച്ചരിക്കാനോ പാടുള്ളൂ എന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇനി അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഏത് നാമങ്ങൾക്കും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. പടച്ചവന്റെ പേരിന്റെ അർത്ഥം എന്താണ് നമുക്ക് തിരിയൂല എന്ന് പറയാൻ പാടില്ല. അർത്ഥം തിരിയാത്ത പേരുകൾ പടച്ചതമ്പുരാനില്ല. അവന്റെ നാമങ്ങൾക്ക് അർത്ഥങ്ങളുണ്ട്, അവയൊക്കെ ഭാഷയിൽ അതിന് അർത്ഥമുണ്ട്. പക്ഷേ അതോടൊപ്പം ആ ഭാഷാർത്ഥപ്രകാരം അതിന് നമ്മൾ രൂപം നിശ്ചയിക്കുകയോ സൃഷ്ടികളുടേതിന് സാദൃശ്യപ്പെടുത്തുകയോ ചെയ്യുന്നത് ഒരിക്കലും പാടില്ലാത്തതാണ്. ഇതാണ് ഈ വിഷയത്തിൽ ആമുഖമായി സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി ഒരു ഹദീസിനെ സംബന്ധിച്ചാണ് അല്പകാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഹദീസിന്റെ മഹത്വം, അല്ലെങ്കിൽ ഈ ഇസ്മുകളുടെ മഹത്വം. അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്നു, ലില്ലാഹി തിസ്അതും വ തിസ്ഊന ഇസ്മാ മിആ ഇല്ലാ വാഹിദ ലാ യഹ്ഫളുഹാ അഹദുൻ ഇല്ലാ ദഖല അൽ ജന്ന. മറ്റു ചില റിപ്പോർട്ടുകളിൽ നമുക്ക് വേറെ ചില രൂപത്തിലും കാണാൻ സാധിക്കും. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ലില്ലാഹി തിസ്അതുൻ വ തിസ്ഊന ഇസ്മാ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. മിആ ഇല്ലാ വാഹിദ, 100 ഒന്നൊഴികെ എന്ന് പറഞ്ഞാൽ 99 നാമങ്ങൾ.
മൻ ഹഫിളഹ ദഖലൽ ജന്ന, ആരെങ്കിലും അത് ഹിഫുളാക്കിയാൽ, ആരെങ്കിലും അത് സൂക്ഷിച്ചാൽ.